الطلبات كيف حالكم؟ أرجو أنكم جميعا في خير وعافية. قبل أن ندخل إلى الوحدة الثانية، نحن نناقش عن بعض الأمور. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി പൂർത്തീകരിച്ചു. രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ വീടിന്റെ അകത്ത് ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ. സ്വതന്ത്രമായി പാറിപ്പറക്കുന്ന പക്ഷികളെ പോലെ, പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെ പോലെ നമ്മൾ സ്വതന്ത്രമായി പാറി നടക്കുകയായിരുന്നു. സ്കൂളിനും മുറ്റത്തും വീടിന്റെ മുറ്റത്തും പാടത്തും പറമ്പിലും എല്ലാം നമ്മൾ പാറി നടക്കുകയായിരുന്നു. പക്ഷേ ആ കാലം നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വീടിന് ചുറ്റും മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുവാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല എന്നതാണ്. നാം ആരും ഇഷ്ടപ്പെടുന്നില്ല വീടിനുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുവാൻ. നാം എന്നല്ല, ലോകത്ത് ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ വില എത്രമാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? ഒരുപാട് വൈദേശികർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് നേതാക്കളുടെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഒരു കാലത്ത് നമുക്ക് ഇന്ന് നമ്മൾ അകപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യക്കാർ മുഴുവൻ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യമില്ലായ്മ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും കച്ചവട ആവശ്യത്തിന് കടന്നു വരികയും പിന്നീട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്ത് നമ്മൾ അടക്കി ഭരിക്കുകയും നമുക്ക് പുറത്തിറങ്ങുവാനോ നമ്മുടേതായ രീതിയിൽ അധ്വാനിക്കുവാനോ ജോലി ചെയ്യുവാനോ ഒന്നും അവകാശമില്ലാത്ത അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പിന്നീട് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിലൊരുപാട് ചരിത്രം നമുക്ക് പറയാനുണ്ട്. ഒരുപാട് പേരുടെ ത്യാഗം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിലുണ്ട്. ആലി മുസ്ലിയാരുടെയും അതുപോലെ തന്നെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഒക്കെ പോരാട്ട ചരിത്രം നമുക്ക് വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക് അടയാളപ്പെടുത്തുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, തിരൂരിലെ വാഗൻ ട്രാജഡി, അതുപോലെ തന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ ബോധത്തിന് അതിനുവേണ്ടി പോരാടിയ ഒരു ചരിത്രമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് വീടുകളിൽ നമ്മൾ കഴിക്കുന്ന മാങ്ങയും നമ്മൾ കഴിക്കുന്ന ചക്കയും ആ മരം നട്ടുവളർത്തിയത് നാം ആയിരുന്നില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പ്ലാവും മൂച്ചയും ഒക്കെ നമ്മുടെ വല്യുപ്പമാർ ഉപ്പയോ അല്ലെങ്കിൽ വല്യുപ്പയോ ഒക്കെ നട്ടുവളർത്തിയ മരങ്ങളാണ്. ആ മരങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പൂർവ മുൻഗാമികൾ അവർ കൊയ്തെടുത്ത, അവർ നട്ടുവളർത്തിയ, അവർ നേടിയെടുത്ത, അവർ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്, അതിന്റെ മാധുര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ സ്വാതന്ത്ര്യത്തിന്റെ വില ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഈ കൊറോണ കാലത്ത് നമ്മൾ ശരിക്കും എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ
അതിന്റെ വില എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് ബോധമാണ് അന്ന് അവരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരെ നയിച്ചത്. ഇങ്ങനെ അടിമകളായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നില്ല ഇന്ത്യക്കാർ. സ്വന്തമായി സ്വാതന്ത്ര്യ ബോധമുള്ള അവകാശമുള്ള മനുഷ്യരായി വളർത്തിക്കൊണ്ടുവരുവാൻ, ആ അനുഭൂതി ആസ്വദിക്കുവാൻ ഇവിടെ ഇന്ത്യക്കാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, അത് ആ ഒരു സ്വാതന്ത്ര്യബോധം അവർക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മുൻഗാമികൾ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം, അതിന്റെ വില ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചും അതിന്റെ മൂല്യത്തെ കുറിച്ചും അതിന്റെ അതിൽ പോരാടിയ ആളുകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രവേശിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ചിത്രത്തിലൂടെയാണ് തുടങ്ങുന്നത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ ഒരു പക്ഷി, ഒരു കൂട്ടിൽ അടക്കപ്പെട്ട ഒരു പക്ഷിയെ കുറിച്ചുള്ള ഒരു ചിത്രത്തോടു കൂടിയാണ് നമ്മുടെ ഈ വഹദ ആരംഭിക്കുന്നത്. നമുക്ക് തുടർന്ന് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അങ്ങനെ രാജ്യസ്നേഹമുള്ളവരായി, നമ്മളെ രാജ്യസ്നേഹത്തെ കുറിച്ചൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിപ്പെടാറുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, യാ മക്ക ഇന്നീ ഉഹിബ്ബു, മക്ക നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈ എന്റെ നാട്ടുകാർ ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ മക്ക വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ വിശ്വാസിയുടെ ഗുണമാണ്, അതവന്റെ ദീനിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല മികച്ച നല്ല രാജ്യ സ്നേഹമുള്ളവരായി, രാഷ്ട്രത്തിന് സേവനം അർപ്പിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നല്ല കുട്ടികളായി വളരുവാൻ ഈ രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കുന്നതോടുകൂടി ആ ഒരു രാജ്യസ്നേഹവും ദേശബോധവും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ കുട്ടിയുറങ്ങും. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. അൽ വഹദത്തു അസാനിയ, സെക്കൻഡ് യൂണിറ്റ്. ദഅനി അത്വീർ, ദഅനി അത്വീർ, ഹാദ ഉൻവാനു അൽ വഹദത്തി അസാനിയ. ഫി ഹാദിഹിൽ വഹദ സലാസു മുഹാദസത്ത്. അൽ അവൽ യൗമുൻ സഈദ്, അസാനി അൽ ഇബ്നു ശുജാഅ്, അസാലിസ് വത്വനി. يوم سعيد هذا بيان الابن الشجاع قصه تاريخيه وطني منظوم فرണ്ടാമത്തെ യൂണിറ്റ് അതിന്റെ ഹെഡിംഗ് ഉൻവാൻ ദഅനി അത്വീർ എന്നാണ്. ദഅനി അത്വീർ എന്ന് പറഞ്ഞാൽ എന്നെ പറക്കാൻ അനുവദിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. യൗമുൻ സഈദ് ബയാൻ, നറേറ്റീവ് വിവരണം. അലിബ്നു ശുജാ ഖിസ്വത്തുൻ താരിഖിയ, ചരിത്ര കഥ. വത്വനി എന്ന് പറഞ്ഞാൽ മന്ദൂം, വത്വനി എന്നുള്ള പാഠം മന്ദൂം കവിതയാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് മുഹാദസകളാണ് നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഒന്നാമത്തെ പാഠമായ യൗമുൻ സഈദ് എന്നാണ് എന്നുള്ള പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചിത്രം പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ചിത്രം തന്നെയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാം. ആ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഈ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ചിത്രം എന്താണ്, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. ഈ ചിത്രം കാണുമ്പോൾ തന്നെ എന്തോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. എന്തൊക്കെയോ ഇവിടെ ആ ചിത്രത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു കിളി അതിനെ കൂട്ടിനകത്ത് നിന്ന് കരയുന്നുണ്ട്, അതിന് ചുറ്റും കുറേ കിളികളുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ആ കിളികൾ അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ വന്ന പദങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. മാദ തറൗന ഫി ഹാദിഹി സൂറ, മാദ തറൗന ഫി ഹാദിഹി സൂറ, എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. മാദ തറൗന, എന്താണ് നിങ്ങൾ കാണുന്നത്. ഫി ഹാദിഹി സൂറ,
ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കാൻ പറഞ്ഞത്. നോട്ട്ബുക്ക് കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ അപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അപ്പോൾ അതിൽ തൊയ്യറുൻ നിങ്ങൾക്കറിയുന്ന പദമാണ്. തൊയ്യർ പക്ഷി അല്ലേ. ആ തൊയ്യറുൻ എന്നുള്ളതിൻ്റെ ജം ആണ്, ബഹുവചനമാണ് തുയൂർ, പക്ഷികൾ. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ പക്ഷികളെയാണ് ആദ്യം കാണുന്നത്. കാരണം ഒരുപാട് പക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. തൊയ്യർ തുയൂർ. അപ്പം അതിൽ രണ്ടാമത് വന്നൊരു പദം നിങ്ങൾക്ക് അറിയാത്തൊരു പദമായിരിക്കാം. കഫസുൻ എന്നുള്ളൊരു പദം. എന്തിനാണ് കഫസ് എന്ന് പറയുക? നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിൽ പക്ഷികൾക്കുള്ള പദങ്ങൾ നമ്മൾ പഠിച്ചു, തൊയ്യർ തുയൂർ. പിന്നെ അതിലുള്ള മറ്റൊരു വസ്തു എന്താണ്? ഒരു കൂടാണ് അല്ലേ, കഫസാണ്. അതിന് പറയുന്ന പേരാണ് കഫസ്. അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് പക്ഷികൾ, പല നിറത്തിലുള്ള പക്ഷികളുണ്ട്. തൊയ്റുൻ അസ്ഫർ, മഞ്ഞ നിറത്തിലുള്ള പക്ഷിയുണ്ട്. തൊയ്റുൻ അഹ്വർ, പച്ച നിറത്തിലുള്ള പക്ഷിയുണ്ട്. തൊയ്റുൻ വർദിയ്, റോസ് നിറത്തിലുള്ള പക്ഷിയുണ്ട്. തൊയ്റുൻ അഹ്മർ, ചുവപ്പ് നിറത്തിലുള്ള പക്ഷി. ഇങ്ങനെ പല നിറത്തിലുള്ള പക്ഷികൾ നമുക്കിതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെറിയ ഒരു സെൻറ്റൻസുകൾ തയ്യാറാക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് വാക്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഫസ് കൂട് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പിന്നെ വേറൊരു പദം പഠിച്ചിരുന്നു, കൂട് എന്നുള്ളതിന് കഫസ് എന്നല്ല നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ. ശക്ഷക്കത്തുൽ അസാഫിർ എന്നുള്ള പാഠത്തിൽ പിന്നെ അവിടെ ഒരു പദം നമ്മൾ കൂടിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താണ് നമ്മൾ പഠിച്ചത്? ഇവിടെ രണ്ട് ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എന്താണ്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു കൂട് ഇവിടെ ഉണ്ട്. ഇവിടെ രണ്ടാമത്തേത് മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു കൂടുമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതിന് പറയുന്ന പേരുകൾ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ രണ്ട് കൂടിൻ്റെയും വ്യത്യാസം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേതിന് പറയുന്നത് കഫസുൻ, നമ്മൾ ഈ ചിത്രത്തിലുള്ള കൂടിന് പറയുന്ന പേര് കഫസുൻ എന്നാണ്. രണ്ടാമത്തെ കൂടിന് പറയുന്ന പേര് ഉഷുൻ എന്നാണ്. ആ ഉഷുൻ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അൽ ഫർഖു ബൈന ഹാദൈൻ, അൽ ഫർഖു ബൈന ഹാദൈൻ. എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ കഫസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുണ്ടാക്കുന്നതാണ്, മനുഷ്യരുണ്ടാക്കുന്ന, കിളികളെ വളർത്തുന്നതിന് വേണ്ടി മനുഷ്യർ നിർമ്മിക്കുന്ന കൂടിനാണ് എന്ത് പറയുക, കഫസ് എന്ന് പറയുക. ഉഷ് എന്ന് പറഞ്ഞാൽ ഹാദ യബിനി അത്തുയൂർ, ആരാണ് നിർമ്മിക്കുന്നത്? യബിനി അത്തുയൂർ, പക്ഷികളാണ് ആ കൂട് നിർമ്മിക്കുന്നത്. മറ്റേ കഫസ് നിർമ്മിക്കുന്ന ആരാണ്? യബിനി അൽ ഇൻസാൻ, മനുഷ്യനാണ് കഫസ് ഉണ്ടാക്കുന്നത്. ഉഷ് നിർമ്മിക്കുന്നത് യബിനി അത്തുയൂർ, പക്ഷികളാണ്. തബിനി അത്തുയൂർ, പക്ഷികളാണ് ആ കൂട് ഉഷുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് കഫസും ഉഷും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷി കൂടുണ്ടാക്കുന്ന കൂടിന് നമ്മൾ കഫസ് എന്ന് പറയാറില്ല, അതിന് ഉഷ് എന്ന് പറയും. നമ്മളുണ്ടാക്കുന്ന, പക്ഷിയെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന കൂടിന് കഫസ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉക്തുബ് ഫിക്റത്തൻ ബസീത അൻ ഹാദിഹി സൂറ, ഈ ചിത്രത്തെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ഫിക്റ എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ്, ബസീത എന്ന് പറഞ്ഞാൽ ലളിതമായ, ലഘുവായ, ചെറിയ ചെറിയൊരു കുറിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രത്തെക്കുറിച്ച് നമുക്ക് തയ്യാറാക്കാം. അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പദങ്ങൾ ഞാനിവിടെ കൊടുക്കാം, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഒന്നാമതായിക്കൊണ്ട് നമുക്കറിയാം ഹാസ കഫസുൻ. അവലു ജുംല നഹ്നു നക്തു ഫി ദഫ്തർ ഹാസ കഫസുൻ. ഇതെന്താണ് നമ്മൾ പറയും? ഇതൊരു പേനയാണെന്നല്ല എങ്ങനെ പറയാം? ഹാസ കലമുൻ. ഇതൊരു പുസ്തകമാണ്, ഹാസ കിതാബുൻ. ഇതൊരു വീടാണ്, ഹാസ ബൈത്തുൻ. ഇതുപോലെ ഇതൊരു കൂടാണ് എന്നുള്ളത് നമ്മൾ ഹാസ കഫസുൻ എന്ന് ഒന്നാമത്തെ വരി നമ്മൾ എഴുതും. രണ്ടാമത്തെ വരിയിൽ നമുക്ക് എന്തെഴുതാം? ഒരു ഉദാഹരണം അവിടെ കൊടുക്കുന്നുണ്ട്, ഫിൽ ബൈത്തി ഉമ്മുൻ, വീട്ടിൽ ഉമ്മയുണ്ട്. അപ്പോൾ വീട്ടിനുള്ളിൽ ആരുണ്ട്? ഉമ്മയുണ്ട്. ഇതുപോലെ ഈ കൂട്ടിനകത്ത് ആരുണ്ട്? ഒരു പക്ഷിയുണ്ട് അല്ലേ, നമ്മൾ കാണുന്നുണ്ട്. കൂട്ടിനകത്ത് ഒരു പക്ഷിയുണ്ട്, ബാക്കിയുള്ള പക്ഷികളൊക്കെ കൂടിന് പുറത്താണുള്ളത്. അപ്പോൾ കൂടിനകത്ത് ഒരു പക്ഷിയുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ അത് എഴുതുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക,
ആദ്യം ഫീന്ന് എഴുതുക, അൽ ബൈത്തി എന്നുള്ള സ്ഥാനത്ത് കഫസ് എഴുതുക, ഉമ്മുൻ എന്നുള്ള സ്ഥാനത്ത് തൊയിറുൻ അല്ലെങ്കിൽ ത്വായിറുൻ എന്നുള്ള തൊയിറുന്നോ ത്വായിറുന്നോ എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഫിൽ ബൈത്തി ഉമ്മുൻ എന്നുള്ള അതേ ശൈലിയിൽ തന്നെ ഫിൽ കഫസി എന്തെഴുതുക, ഫിൽ കഫസി ത്വയിറുൻ അല്ലെങ്കിൽ ഫിൽ കഫസി ത്വായിറുൻ പക്ഷിയുണ്ട് എന്നുള്ള രണ്ടാമത്തെ വരി അങ്ങനെ എഴുതുക. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെയാണ്, നിങ്ങൾ രണ്ടാമത്തെ വരി, ഒന്നാമത്തെ വരി ഹാദ കഫസുൻ എന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ വരി ഇവിടെ എഴുതുക. മൂന്നാമത് നിങ്ങൾ ഹൗലൽ കഫസി, ഹൗല എന്ന് പറഞ്ഞാൽ ചുറ്റും, ഹൗല ചുറ്റും, ഹൗലൽ കഫസി കൂടിന് ചുറ്റും ആരുണ്ട്, ആരാ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ കൂടിന് ചുറ്റും ആരാ ഉള്ളത് നിങ്ങൾക്ക് കാണാം അല്ലെ, ഒരുപാട് പക്ഷികളുണ്ട്. ആ ഒരുപാട് പക്ഷികൾ എന്നുള്ളതിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, തൊയിറുൻ ജംഉ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്, ഹൗലൽ കഫസി എന്ന് പറഞ്ഞിട്ട് ആ പദം ഇവിടെ എഴുതുക. പിന്നീട് നിങ്ങൾ ഒരു വരി കൂടി എഴുതണം, ഫൗക്ക, ഫൗക്ക എന്ന മുകളിൽ, ഫൗക്ക മുകളിൽ, മുകളിൽ ആരുണ്ട് നോക്കൂ നിങ്ങൾ, ഈ കൂടിൻ്റെ മുകളിൽ ആരുണ്ട്, ഒരു പക്ഷിയുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ ഹൗല എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഫൗക്ക കൊടുത്ത് പിന്നെ അടുത്തത് അൽ കഫസി എന്നുള്ളത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ ഫൗക്കൽ കഫസി എന്നായി. പിന്നെ ഇവിടെ ആരാ ഉള്ളത്, ഒരുപാട് പക്ഷികളുണ്ടോ, അത് ഒരു പക്ഷിയേ ഉള്ളൂ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഒരു പദം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെച്ചാൽ ആ ഈ ഒരു പക്ഷി ഈ ചിത്രത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഫിക്രത്തൻ ബസീത്ത വളരെ ചെറിയൊരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ചിത്രത്തിന് താഴെ നോക്കി നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രത്തിന് താഴെ നോക്കിയാൽ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാ റിസാലത്തു ഹാദിഹി സൂറ, മാ റിസാലത്തു ഹാദിഹി സൂറ, എന്താണ് മെസ്സേജ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് പിക്ചർ, മാ റിസാലത്തു ഹാദിഹി സൂറ, എന്താണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം, എന്താണ് എന്ത് സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് നൽകുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ലിമത്തു ഹാവിലു തുയൂർ, എന്താണ് പക്ഷികൾ അവിടെ എന്തൊക്കെയോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ, എന്തിനു വേണ്ടിയാണ്, എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരവിടെ പരിശ്രമിച്ചുകൊണ്ട്, തുഹാവിൽ എന്നാണ് പരിശ്രമിക്കണം, എന്താണ് ആ പക്ഷികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീടൊരു ചോദ്യം, മാജാ തുഹസ്സു തുയൂർ ഫിൽ ഖഫസ്, എന്താണ് പക്ഷികൾ ആ കൂട്ടിനകത്തായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്, അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, എന്ത് ഫീലിംഗ് ആണ് അവർക്ക് ആ കൂടിനകത്താകുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അവിടെ നാലാമത്തെ ചോദ്യം, മാജാ തുഹിബ്ബു തുയൂർ, എന്താണ് പക്ഷികൾ ഇഷ്ടപ്പെടുന്നത്, പക്ഷികൾ ഇഷ്ടപ്പെടുന്നത് എന്താ എന്നാണ് അടുത്ത ചോദ്യം. പിന്നുള്ളത്, ഹൽ തുഹിബ്ബൂനൽ ഹബ്സ, ഹാദ ഹാദ സുആൽ ലക്കും, നിങ്ങളോടാണ് ഈ ചോദ്യം, നിങ്ങളെയാണ് ഈ ചോദ്യം അഭിമുഖീകരിക്കുന്നത്. ഹൽ തുഹിബ്ബൂനൽ ഹബ്സ്, നിങ്ങൾ ഇതുപോലെ ഹബ്സ്, ഹബ്സ് പറഞ്ഞാൽ ബന്ധനം, ഇതുപോലെ ബന്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടക്കപ്പെടുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടാൻ, അങ്ങനെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ഇനി ഓരോ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. മാ റിസാലത്തു ഹാദിഹി സൂറ, മാ റിസാലത്തു ഹാദിഹി സൂറ, എന്താണ് ഈ ചിത്രത്തിൻ്റെ മെസ്സേജ് എന്ന് നമ്മൾ ഒന്നാമത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഇടത് സൈഡിൽ കാണാം, അൽ ഹുരിയത്തു അഗല മിൻ കുല്ലി ഷൈഇൻ, അൽ ഹുരിയത്തു അഗല മിൻ കുല്ലി ഷൈ, എന്താണ് പറയുന്നത്, അൽ ഹുരിയ സ്വാതന്ത്ര്യം, അഗല മിൻ കുല്ലി ഷൈ, എല്ലാത്ത മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും മൂല്യമുള്ള, മറ്റൊന്നിനും കിട്ടാത്ത മൂല്യമുള്ള ഒന്നാണ് അൽ ഹുരിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ആ കൂട്ടിൽ കാണുന്നുണ്ട് അല്ലേ, ഫ്രീഡം ഈസ് മോർ പ്രീഷ്യസ് ദാൻ എവരിഥിങ്, മറ്റെന്തിനേക്കാളും മൂല്യമുള്ളതാണ് ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ ഒരു പക്ഷി എന്താ ചെയ്യുന്നത്, അബിക്ക് അത്വയിർ ഫിദാഹലിൽ കഫസ്, നമ്മൾ ആ ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം ആ പക്ഷിയുടെ കണ്ണിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, യസീലുദ്ദുമൂ, കണ്ണുനീര് ഒഴുകുന്നുണ്ട്, യസീലുദ്ദുമൂ മിൻ ഐനി ഹാദ ത്വായിർ, ആ പക്ഷിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് മനസ്സിലായി ഈ കൂട്ടിനകത്തുള്ള ജീവിതമല്ല അതിന് പുറത്തുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത് എന്ന് ആ പക്ഷിക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ ഇതാണ് ചിത്രം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്.
സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് മറ്റൊരു ഏതിനേക്കാളും വിലപിടിപ്പുള്ള, വേറെന്തു കൊടുത്തും വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് ചിത്രം നൽകുന്ന മെസ്സേജ്. രണ്ടാമത്തെ ചോദ്യം, ലിമ തുഹാവിലു തുയൂർ, എന്താണ് പക്ഷികൾ, ആ കൂടിന് ചുറ്റുമുള്ള പക്ഷികൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ചിത്രം നോക്കിയാൽ കാണാം എന്താണ് ആ പക്ഷികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുഹാവിലു തുയൂറു അൻ തുഖല്ലിസ ത്വൈറ മിനൽ ഖഫസ്. ഹാദ തുഹാവിലു തുയൂർ. തുഹാവിലു തുയൂറു അൻ തുഖല്ലിസ ത്വൈറ മിനൽ ഖഫസ്. ആ പക്ഷികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അൻ തുഖല്ലിസ ത്വൈറ, ആ കൂട്ടിനകത്തുള്ള പക്ഷിയെ രക്ഷപ്പെടുത്തുവാൻ. അൻ തുഖല്ലിസ ത്വൈറ മിനൽ ഖഫസ്, ആ കൂട്ടിൽ നിന്ന് ആ പക്ഷിയെ രക്ഷപ്പെടുത്തുവാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മാദ തുഹിസ്സു തുയൂറു ഫിൽ ഖഫസ്, എന്താണ് മാദ എന്താണ് തുഹിസ്സു തുയൂറു പക്ഷികൾ അനുഭവിക്കുന്നത്. ഫിൽ ഖഫസ്, കൂടിനകത്താകുമ്പോൾ എന്താണ് അവർക്ക് അനുഭവപ്പെടുന്നത്, എന്ത് ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പം അതിനുള്ള മറുപടി നമുക്കറിയാം, ആ കൂട്ടിനകത്താകുമ്പോൾ എന്താണ് അവർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് നമുക്കറിയാം. തുഹിസ്സു തുയൂർ അൽ ഉബൂദിയ ഫിൽ ഖഫസ്. തുഹിസ്സു തുയൂർ അൽ ഉബൂദിയ ഫിൽ ഖഫസ്, ആ കൂടിനകത്ത് സ്വാതന്ത്ര്യമില്ലായ്മ, അടിമത്തമാണ് ആ പക്ഷികൾ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, ആ കൂടിനകത്ത് നമ്മളൊരു പക്ഷിയെ കൊണ്ടുവന്നാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ആ പക്ഷിക്ക് നല്ല ഭക്ഷണം കൊടുത്ത് പാലും പഴവും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മളൊരു പക്ഷിയെ കൊണ്ടുവന്ന് കൂടിനകത്താക്കി എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ ഒരു ദിവസം നമ്മൾ ആ കൂടിൻ്റെ കുളത്ത് ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പക്ഷി നേരെ പറന്ന് മരത്തിൻ്റെ മുകളിൽ പോയിരിക്കുകയും പിന്നീട് അത് പറന്ന് പറന്ന് അതിൻ്റെ എങ്ങോട്ടോ എന്നില്ലാതെ അത് പറന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെല്ലാം അവിടെ കിട്ടിയിരുന്നു അല്ലേ. നല്ല നേരത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. എവിടേക്കും ഭക്ഷണം അന്വേഷിച്ച് പോകണ്ട, വെള്ളം അന്വേഷിച്ച് പോകണ്ട, ഒന്നും ചെയ്യാതെ ഒരു അധ്വാനവും ഇല്ലാതെ തൻ്റെ മുന്നിലേക്ക് ഭക്ഷണവും പാലും പഴവും ഒക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം തൻ്റെ മുന്നിലെത്തുമായിരുന്നു. പക്ഷേ എന്നിട്ടും ആ പക്ഷി ആ കൂട് തുറക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു. കൂട് തുറന്നതും തൻ്റെ യജമാനനെ അല്ലെങ്കിൽ തൻ്റെ തനിക്ക് ഭക്ഷണം ഇത്രയും കാലം തന്ന കുട്ടിയെ ഒന്നും പരിഗണിക്കാതെ അത് പറന്നകന്ന് പോവുകയാണ്. അപ്പോൾ പക്ഷികൾക്ക് കൂടിനകത്ത് എന്ത് തന്നെ കിട്ടിയാലും അവർക്കവിടെ ഒരു സംഗതി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് സ്വാതന്ത്ര്യം, ഹുരിയത്ത് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഹുരിയത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് കൂടുതൽ കാലം നിൽക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ അതാണ് അവരവിടെ അനുഭവിക്കുന്നത്. ആ പക്ഷികൾ കൂടിനകത്ത് സ്വാതന്ത്ര്യമില്ലായ്മ, അടിമത്തമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, മാദ തുഹിബ്ബു തുയൂർ, പക്ഷികൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുഹിബ്ബു തുയൂറു അൻ തതീറ ഫിസ്സമാ, തുഹിബ്ബു തുയൂറു അൻ തതീറ ഫിസ്സമാ, പക്ഷികൾ ഇഷ്ടപ്പെടുന്നു. തുഹിബ്ബു അത്തുയൂർ, പക്ഷികൾ ഇഷ്ടപ്പെടുന്നു. അൻ തതീറ ഫിസ്സമാ, പറക്കുവാൻ. ഫിസ്സമ, ആകാശത്ത് പറന്ന് പറന്ന് നടക്കുവാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് തന്നെ കിട്ടിയാലും കൂട്ടിനകത്ത് വെച്ചുകൊണ്ട് എന്ത് തന്നെ കിട്ടിയാലും അവർക്കതിൽ തൃപ്തി വരികയില്ല. അവർക്ക് ആകാശത്തിലൂടെ അവരുടെ ലോകത്ത് പാറി പറന്ന് അവരുടെ കൂട്ടുകാരുമൊത്ത് ജീവിക്കുവാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൽ തുഹിബ്ബൂന അൽ ഹബ്സ്, നിങ്ങളോടാണ് ആ ചോദിക്കുന്നത്. ഹൽ തുഹിബ്ബൂന അൽ ഹബ്സ്, ഇങ്ങനെ ബന്ധനസ്ഥനാക്കപ്പെടാൻ, കൂട്ടിലടക്കപ്പെടാൻ നിങ്ങൾക്കിഷ്ടമുണ്ടോ, ഇങ്ങനെ അടച്ചു പൂട്ടി കഴിയുവാൻ. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലേ, ഇപ്പോൾ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്, വീട്ടിനകത്ത് നമ്മൾ ആകെ എരിപിരി കൊള്ളുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പറയുമ്പോൾ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്, വീടിനകത്ത് ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ വീടിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടി തൻ്റെ ചുറ്റുപാടുള്ള ലോകത്തേക്ക് ഇറങ്ങണം, തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം, ഗ്രൗണ്ടിലും പാടത്തും പുഴയിലും ഒക്കെ മീൻ പിടിച്ചും കുളിച്ചും ഒക്കെ വെള്ളത്തിൽ ചാടിയും പുഴയിൽ നീന്തിയുമൊക്കെ എനിക്ക് കഴിയണം, ഇങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് നമ്മളൊരാളെ ഒരു വീടിനകത്ത് ഒരു മുറിക്കകത്ത് നമ്മളെ പൂട്ടിയിട്ട് വന്ന് വെക്കുക, എന്നിട്ട് നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും, രാവിലെ നല്ല ഭക്ഷണം, ഉച്ചയ്ക്ക് ഒരു ദിവസം ബിരിയാണി, വേറൊരു ദിവസം കബ്സ, വേറെ ദിവസം കുഴിമന്തി, ഇങ്ങനെ എല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുന്നു. പക്ഷെ നമ്മളൊരു ഒരു വ്യവസ്ഥ അവർ വെച്ചിട്ടുണ്ട്, ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആരും
അങ്ങനൊരു വ്യവസ്ഥയെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. നമുക്കങ്ങനെ അടഞ്ഞ് കിടക്കുവാൻ, സ്വാതന്ത്ര്യമില്ലാതെ ഒരു വീടിനകത്ത് റൂമിനകത്ത് കഴിഞ്ഞുകൂടുവാൻ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല. കാരണം നമ്മളൊക്കെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ ലോകത്ത് പറന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ഇഷ്ടപ്പെടുകയില്ല. ലാ നുഹിബ്ബുൽ ഹബ്സ, യാതൊരു സംശയവുമില്ല. ഇല്ല ഹൽ തുഹിബ്ബുൽ ഹബ്സ്, ഇല്ല, അങ്ങനെ ബന്ധനസ്ഥനാക്കപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ നുഹിബ്ബുൽ ഹബ്സ, ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ നോട്ട് ബുക്കിൽ, നേരത്തെ നമ്മൾ ആ പറഞ്ഞ പ്രവർത്തനത്തിന് താഴെ ചിത്രത്തിനെ കുറിച്ചൊരു ചെറിയ ഫിക്കർ എഴുതാൻ പറഞ്ഞിരുന്നല്ലോ, അത് എഴുതിയതിന് ശേഷം ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ഹദ ദർസുൻ ജദീദ് ഇസ്മു ഹദ ദർസി യൗമുൻ സഈദ് അവ്വലൻ അന അഖ്റഉ ലകും ഹദൽ ഫിഖറ مساء ذلك اليوم رجع نبيل من المدرسة وقال في نفسه غدا يوم الاستقلال أشتري بالونا ملونا أزين به الصف أرتدي على جيبي علم الهند يوم الاستقلال يوم سعيد يوم يفرح فيه أهل الهند قاطبة. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ പാഠം. അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ആ ചിത്രം കൊടുത്തത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ഈ ചിത്രമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന, അല്ലെ, നിങ്ങൾ ആഗ്രഹിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇതുപോലെ കൂടുവാൻ സ്കൂളിൻ്റെ മുറ്റത്ത് പതാക ഉയർത്തുന്നത് നോക്കി നിൽക്കുവാനും അതിന് സല്യൂട്ട് ചെയ്യുവാനും ഒന്നും ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. നമ്മളതിലെല്ലാവരും ദുഃഖിതരാണ്. നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്, നമ്മളത് സഹിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടാവും ആ മുറ്റത്തേക്കൊന്ന് ഓടിയെത്തുവാൻ എത്രയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അല്ലേ. നമ്മൾ ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ സ്കൂളും നമ്മുടെ ആ ക്ലാസ് റൂമും ആ പിന്നെ സ്കൂളിൻ്റെ മുന്നിലുള്ള മിഠായി പീടികയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ചെയ്ത പോലെ ആ ഓർമ്മകളിലേക്ക് നമുക്ക് ഈ പാഠത്തിലൂടെ ഒന്ന് കടന്നു പോകാം. യൗമുൻ സഈദ്, മാമാന യൗമുൻ സഈദ്. യൗമുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിവസം, സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി. യൗമുൻ സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഡേ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള സുദിനം, സന്തോഷമുള്ള ദിവസം. യൗമുൻ സഈദ്, ഇപ്പം നമുക്ക് പറയാം അന സഈദ് എന്ന് പറയാം, അന മസ്റൂർ അന സഈദ് എന്നൊക്കെ പറയാം. സഈദ് സുറൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ്, സന്തോഷം. അന സഈദ് എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമാണ്, ഐ ആം ഹാപ്പി എന്നുള്ള അർത്ഥത്തിൽ അന സഈദ് എന്ന് പ്രയോഗിക്കാം. അന മസ്റൂർ എന്ന് നമുക്ക് പ്രയോഗിക്കാം. നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. മസാ അസാലിക്കല്യവും അന്ന് വൈകുന്നേരം. മസാ അസാലിക്കൽ യോം, ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരം. റജ നബീലുൻ മിനൽ മദ്രസ, റജ നബീലുൻ മിനൽ മദ്രസ. നബീൽ റിട്ടേൺ ഫ്രം സ്കൂൾ. റജ എന്ന് പറഞ്ഞാൽ റിട്ടേൺ, മടങ്ങി. റജ മടങ്ങി. അപ്പോൾ നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും, പറയാത്ത പദങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. നബീലുൻ, നബീൽ മടങ്ങി. ഫ്രം വേർ, മിൻ ഐന റജ നബീൽ, റജ നബീലുൻ മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് നബീൽ മടങ്ങി. വഖാല ഫീ നഫ്സിഹി, അവൻ സ്വന്തത്തോട് പറഞ്ഞു. വഖാല പറഞ്ഞു, ഫീ നഫ്സിഹി തൻ്റെ സ്വന്തത്തോട് പറഞ്ഞു, എന്താണ്? ഗദൻ യൗമുൽ ഇസ്തിഖ്ലാൽ. എന്താണ് ഗദൻ എന്ന് പറഞ്ഞാൽ ടുമോറോ, നാളെ. ഗദൻ, ഗദൻ എന്താണ്? യൗമുൽ ഇസ്തിഖ്ലാൽ, ഇൻഡിപ്പെൻഡൻസ് ഡേ. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപ്പെൻഡൻസ് ഡേ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളത് കണ്ടു അല്ലേ, നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ അത് അതിൻ്റെ വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന പദമാണ്. ഹദ നഹ്നു നുഷാഹിദ് ഫി അഷാഷ 15th August ഇൻഡിപ്പെൻഡൻസ് ഡേ. യൗമുൽ ഇസ്തിഖ്ലാൽ അഗസ്തസ് 15 അല്ലേ, അഗസ്തസ് 15 ഓഗസ്റ്റ് 15. അറബിയിൽ അതിന് അഗസ്തസ് 15 എന്ന് പറയും.
ഓഗസ്റ്റ് 15 യോമുൽ ഇസ്തിക്ലാൽ. അപ്പോൾ വേർഡ് നിങ്ങൾ പഠിക്കുക, യോമുൽ ഇസ്തിക്ലാൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം, ഇൻഡിപെൻഡൻസ് ഡേ. ഇനി തുടർന്ന് നബീൽ പറയാണ് അഷ്തരി ബാലൂനൻ മുലവ്വനൻ. അഷ്തരി ബാലൂനൻ മുലവ്വനൻ എന്താണ് അഷ്തരി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങും. ഐ വിൽ ബൈ. അഷ്തരി ഐ വിൽ ബൈ, ഞാൻ വാങ്ങും. ബാലൂനൻ മുലവ്വനൻ, കളർഫുൾ ബലൂൺസ്. ബാലൂനൻ മുലവ്വനൻ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുള്ള പല നിറത്തിലുള്ള, മുലവ്വനൻ എന്ന് പറഞ്ഞാൽ കളർഫുൾ പല നിറങ്ങളിലുള്ള ബലൂൺ ഞാൻ വാങ്ങും. ഉസയ്യിനു ബിഹി സ്വഫ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? ഉസയ്യിനു ബിഹി അസ്വഫ. ഉസയ്യിൻ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ്. ഐ വിൽ ഡെക്കറേറ്റ് ബിഹി എന്ന് പറഞ്ഞാൽ ആ ബലൂണുകൾ കൊണ്ട്. ഐ വിൽ ഡെക്കറേറ്റ് അസ്വഫ ക്ലാസ്. അപ്പോൾ ഐ വിൽ ഡെക്കറേറ്റ് വിത്ത് ദാറ്റ് ബലൂൺ മൈ ക്ലാസ്, അല്ലേ? ആ ബലൂണുകൾ കൊണ്ട് എൻ്റെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യും? അലങ്കരിക്കും. ഉസയ്യിനു എന്ന് പറഞ്ഞാൽ ഞാൻ അലങ്കരിക്കും അസ്വഫ ക്ലാസ്. ഇനി അടുത്ത വരി നോക്കൂ. അർത്തദി അല ജൈബിഹി അലമൽ ഹിന്ദ്. അർത്തദി എന്ന് പറഞ്ഞാൽ ഐ വിൽ വിയർ, ഞാൻ ധരിക്കും. ഐ വിൽ വിയർ, ഞാൻ ധരിക്കും. അർത്തദി, ഞാൻ ധരിക്കും. അല ജൈബി, വേർ, എവിടെയാണ് ഞാൻ ധരിക്കുക? അല ജൈബി, എൻ്റെ പോക്കറ്റിൽ. ഓൺ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിന്മേൽ ഞാൻ ധരിക്കും. എന്താണ് ധരിക്കുക? അലമൽ ഹിന്ദ്. അലമൽ ഹിന്ദ്, അലമൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഫ്ലാഗ്. ഫ്ലാഗ് ഓഫ് ഇന്ത്യ, അലമു എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്, കൊടി, പതാക. അലമു എന്ന് പറഞ്ഞാൽ പതാക, ഹിന്ദ് ഇന്ത്യ, ഇന്ത്യയുടെ പതാക, ഇന്ത്യൻ പതാക, ഫ്ലാഗ് ഓഫ് ഇന്ത്യ. അന അർത്തദി അല ജൈബി അലമൽ ഹിന്ദ്, എൻ്റെ പോക്കറ്റിൽ ഞാൻ ഇന്ത്യൻ പതാക ഞാൻ ധരിക്കും. അപ്പോൾ ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, അലമു എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്, പതാക. അർത്തദി എന്ന് പറഞ്ഞാൽ ഞാൻ ധരിക്കും. അപ്പോൾ അറിയാത്ത പദങ്ങൾ നിങ്ങൾ നിർബന്ധമായും നോട്ട് ബുക്കിൽ അത് കുറിച്ച് വെക്കണം, അതിൻ്റെ അർത്ഥവും നിങ്ങൾ കൂടെ എഴുതി വെക്കുക. ഇനി അടുത്ത് നോക്കൂ. യോമുൽ ഇസ്തിക്ലാൽ യോമുൻ സഈദ്. യോമുൽ ഇസ്തിക്ലാൽ യോമുൻ സഈദുൻ. യോമുൽ ഇസ്തിക്ലാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, എങ്ങനെയുള്ള ദിവസമാണ്? യോമുൻ സഈദ്, സന്തോഷമുള്ള ദിവസമാണ്. യോമുൽ ഇസ്തിക്ലാൽ യോമുൻ സഈദുൻ, സന്തോഷമുള്ള ദിവസമാണ് യോമുൽ ഇസ്തിക്ലാൽ. നമുക്കിതേപോലെ യോമുൽ ഈദ് യോമുൻ സഈദ് എന്ന് പറയാം. യോമുൽ ഈദ്, പെരുന്നാൾ ദിവസം. യോമുൻ സഈദ്, സന്തോഷമുള്ള ദിവസമാണ്. യോമു ഊണം യോമുൻ സഈദ്, ഓണം ദിവസം, സന്തോഷമുള്ള ദിവസം. അപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടൊക്കെ നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ ഈ യോമുൽ സഈദ് എന്നുള്ളത് അവിടെ നിർത്തിയിട്ട് യോമുൽ ഇസ്തിക്ലാൽ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഓരോ ആഘോഷങ്ങൾ വെക്കാം. യോമുൽ ഈദ്, യോമു ഓണം, യോമുൽ മീലാദ്, ക്രിസ്മസ്, അല്ലേ? അങ്ങനെ ഓരോ ദിവസങ്ങൾ സന്തോഷമുള്ള ദിവസങ്ങളാണ്. യോമുൻ സഈദ്, യോമുൻ യഫ്രഹു ഫീഹി അഹ്ലുൽ ഹിന്ദ് ഖാതിബ. യോമുൻ, ആ ദിവസം, യഫ്രഹു, സന്തോഷിക്കുന്നു, ഫീഹി, അന്നേ ദിവസം, ആ ദിവസത്തിൽ, അതായത് ഏത് ദിവസം? യോമുൽ ഇസ്തിക്ലാൽ. അഹ്ലുൽ ഹിന്ദ്, ഇന്ത്യക്കാർ മുഴുവൻ, എല്ലാ ഇന്ത്യക്കാരും, ഖാതിബൻ ജമീഅൻ, ഒന്നടങ്കം, ഒറ്റക്കെട്ടായി അന്നവർ സന്തോഷിക്കുന്നു. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ഈ പാഠത്തിലെ രണ്ട് പാരഗ്രാഫുകളാണ് നമ്മൾ പഠിച്ചത്. തുടർന്ന് ഇനിയും പാരഗ്രാഫുകൾ വരുന്നുണ്ട്. നമ്മൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ഈ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ, ഈ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി നമുക്കിത് വായിച്ചു നോക്കാം. മസ അസാലിക്കല്ലോം, അന്ന് വൈകുന്നേരം, റജ നബീലുൻ മിനൽ മദ്രസ, നബീൽ സ്കൂളിൽ നിന്ന് മടങ്ങി. റജ മടങ്ങി. വക്കാല ഫീ നഫ്സിഹി, എന്നിട്ട് സ്വന്തത്തോട് പറഞ്ഞു, സ്വയം പറഞ്ഞു, ഓദൻ, ടുമോറോ, നാളെ, ബുഖ്റ, യോമുൽ ഇസ്തിക്ലാൽ, ഇൻഡിപെൻഡൻസ് ഡേ. ടുമോറോ ഇൻഡിപെൻഡൻസ് ഡേ, നാളെ സ്വാതന്ത്ര്യദിനമാണ്. യോമുൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിനം. അഷ്തരി, ഞാൻ വാങ്ങും. ബാലൂനൻ മുലവ്വനൻ, കളർഫുള്ളായിട്ടുള്ള ബലൂണുകൾ, അല്ലേ? പല നിറങ്ങളിലുള്ള ബലൂൺ ഞാൻ വാങ്ങും. ഉസയ്യിനു, ഞാൻ അലങ്കരിക്കും. ബിഹി, ആ ബലൂണുകൾ കൊണ്ട്. അസ്വഫ ക്ലാസ്, അലങ്കരിക്കും. അർത്തദി, ഞാൻ ധരിക്കും. അല ജൈബി, എൻ്റെ പോക്കറ്റിൽ. അലമൽ ഹിന്ദ്, എൻ്റെ പോക്കറ്റിന്മേൽ ഇന്ത്യൻ പതാക ഞാൻ ധരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ പതാക ഉണ്ടാവും, നമ്മൾ പോക്കറ്റിൽ കുത്തുന്ന പതാക ഉണ്ടല്ലോ, ആ കടലാസ് കൊണ്ടുള്ള, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോമുൽ ഇസ്തിക്ലാൽ യോമുൻ സഈദ്, സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് യോമുൻ സഈദ്, ഹാപ്പി ഡേ ആണ്, അല്ലേ? സന്തോഷമുള്ള ദിവസമാണ്. യോമുൻ, അന്നേ ദിവസം. യഫ്രഹു ഫീഹി, സന്തോഷിക്കുന്നു, അഹ്ലുൽ ഹിന്ദി, ഇന്ത്യക്കാർ മുഴുവൻ,
കാത്തിബ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് എല്ലാവരും വന്ന ദിവസം സന്തോഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആദ്യം അർത്ഥം നോക്കാതെ വായിച്ച് നോക്കുക, തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കുക. അതിനുശേഷം ഈ അർത്ഥം നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിക്കുക. രണ്ട് മൂന്ന് തവണ വായിച്ച് കിട്ടാത്ത അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി അത് കാണാതെ ആ വാക്കുകൾ പഠിക്കുകയും ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ പദങ്ങൾ ആവശ്യം വരും, കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, ആ സമയത്ത് നമുക്കത് ആവശ്യം വരും. ഇനി നിങ്ങൾ ഇതിൽ ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ ചെയ്യണം. ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉക്തുബ് അൽ ജവാബ്, എന്തെഴുതണം? ഉത്തരം നിങ്ങൾ എഴുതണം. ചോദ്യം ഞാനിവിടെ കൊടുക്കാം, ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. മാസ ഖാല നബീലുൻ ഫി നഫ്സി, മാസ ഖാല നബീൽ ഫി നഫ്സി, എന്താണ് നബീൽ സ്വന്തത്തോട് പറഞ്ഞത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ ആ പാരഗ്രാഫിൽ നോക്കി എഴുതുക. രണ്ടാമത്തേത് മാസ യഷ്തരി നബീൽ, നബീൽ എന്താണ് വാങ്ങുക, നബീൽ എന്തോ വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉത്തരം എഴുതുമ്പോൾ ഈ ചോദ്യപദങ്ങൾ ഒഴിവാക്കി ബാക്കി നിങ്ങൾ എഴുതുക. യഷ്തരി നബീലുൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ ഐന ഒഴിവാക്കിയിട്ട് എർത്തതി നബീലുൻ അലമൽ ഹിന്ദി, എവിടെയാണ് ഐന, എവിടെയാണ് എർത്തതി നബീൽ, നബീൽ ധരിക്കും എന്ന് പറഞ്ഞത്, അലമൽ ഹിന്ദി ഇന്ത്യൻ പതാക എവിടെ ധരിക്കുമെന്നാണ്, എവിടെ കുത്തും അല്ലേ, ഏത് ഭാഗത്ത് അവൻ അത് വെക്കുമെന്നാണ് നബീൽ പറഞ്ഞത് എന്ന് നമ്മൾ ആ പാഠത്തിൽ കണ്ടു. അപ്പോൾ എഴുതുമ്പോൾ ഐന ഒഴിവാക്കുക, മാത ഒഴിവാക്കുക, ഈ ചോദ്യപദങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കി എർത്തതി നബീലുൻ അലമൽ ഹിന്ദി, എവിടെയോ ഒരു സ്ഥലത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഷർട്ടിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് അവൻ അത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വാക്കാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നിങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഒന്നാമത് നിങ്ങൾ ആ ചിത്രത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഫിക്ര നിങ്ങൾ എഴുതുക. അപ്പോൾ അതിനാവശ്യമായ പദങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ എഴുതുക. രണ്ടാമത് നിങ്ങൾ ആ പിന്നെ പാഠഭാഗത്ത് വന്നിട്ടുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എഴുതുക, അതും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ഈ രണ്ട് പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് അതിന് താഴെ അതിൻ്റെ അർത്ഥവും അറിയാത്ത പദങ്ങളും അതിൻ്റെ അർത്ഥവും എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. കുറച്ച് പ്രവർത്തനങ്ങളേ ഉള്ളൂ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്, നാല് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ചെറിയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ചെയ്ത് പിന്നെ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് അതെല്ലാം ചെയ്ത് ആ വാക്കുകളൊക്കെ പഠിച്ച് നിങ്ങൾ വരണം. أختتم اليوم إن شاء الله نلتقي مرة ثانية في الأيام التالية بدرس جديد إن شاء الله السلام عليكم